ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പ്രായ കൂടുതൽ കൊണ്ട് നമുക്ക് മുഖത്തുണ്ടാകുന്ന റിങ്കിൾസ്, കറുത്ത പാടുകൾ ഒക്കെ മാറ്റാൻ പറ്റിയ ഒരു നല്ലൊരു ക്രീമിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ആദ്യമായാണെങ്കിൽ ചാനലിൽ എത്തിയിട്ടുള്ളതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുകയും വേണം. അപ്പോൾ ഇത് ഈ അടുത്ത കാലത്ത് ഫേമസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ യൂട്യൂബിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന കൊറിയൻ ഫേസ് പാക്കാണ്. അപ്പോൾ അവർ അതിനകത്ത് നമ്മുടെ സ്കിന്നിൻ്റെ 10 ഇരട്ടി കളർ വരെ കൂടും എന്നുള്ള രീതിയിലാണ് അത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ക്രീം തന്നെയാണ് ഞാനും ഒന്ന് പരീക്ഷിച്ചു നോക്കിയത്. പക്ഷെ വളരെ നല്ല റിസൾട്ട് തന്നെയാണ് ഇതിനുള്ളത്. ഇതിനായിട്ട് അധികം സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ സാധാരണ പച്ചരി 2 സ്പൂൺ, ഇഡലി റൈസ് അങ്ങനെയൊന്നും വേണ്ട. ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ റേഷൻ കടയിലെ പച്ചരി. അതിനെ നമുക്ക് 1-2 തവണ വെള്ളം ഉപയോഗിച്ചൊന്ന് കഴുകിയിട്ട്, പിന്നെ വേണ്ടുന്നത് ഒരു ഗ്ലാസ് ജാറാണ്. അത് നിർബന്ധമാണ്, ഒരു ഗ്ലാസ് ബോട്ടിൽ തന്നെ വേണം. പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇത് ഇടരുത്. അപ്പം ഞാനിവിടെ കുറച്ച് വലിപ്പം കൂടിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ബോട്ടിൽ ഇട്ട് വെച്ചാൽ മതി. ഇത് കഴുകിയിട്ടതിന് ശേഷം 1 കപ്പ് വെള്ളം കൂടി വെച്ച് ഇതിനെ അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഇപ്പം വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ സൂക്ഷിക്കേണ്ടുന്നത് 24 മണിക്കൂറല്ല, 48 മണിക്കൂർ. അതായത് 2 കംപ്ലീറ്റ് ദിവസം, 2 രാത്രിയും 2 പകലും ഇതിനെ ഇതേപോലെ അടച്ച് ഇതേ ജാറിൽ തന്നെ, ഫ്രിഡ്ജിലല്ല വെക്കേണ്ടുന്നത്, നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ റൂമിലോ കിച്ചണിലോ എവിടെയെങ്കിലും ഇതേപോലെ സൂക്ഷിച്ച് വയ്ക്കുക 48 മണിക്കൂർ. അപ്പോൾ 2 ദിവസം ഇത് ഇതേപോലെ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ വീണ്ടും എടുക്കുകയാണ്. അപ്പോൾ 2 ദിവസത്തിന് ശേഷം ഞാനിതാ ആ ജാറ് കാണിക്കുകയാണ്. നമ്മുടെ പച്ചരിയെല്ലാം നന്നായിട്ട് കുതിർന്ന് ഒരുമാതിരി പൊടിഞ്ഞ് ആ വെള്ളത്തിൻ്റെ കളറും ഒക്കെ ഒന്ന് മാറി ഇരിപ്പുണ്ട്. ഇനി നമുക്കതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഒരു എല്ലാവർക്കും അറിയാം, പച്ചരി വെള്ളത്തിലിട്ടേക്കുമ്പോൾ ഒരു വല്ലാത്തൊരു പുളിച്ച സ്മെല്ലുണ്ട്. പക്ഷെ അതാണ് ഈ ക്രീമിന് വേണ്ടുന്നത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കൊടുക്കാം. അരയ്ക്കുമ്പം ഇത്രയും 1 കപ്പ് വെള്ളം കൂടെ മൊത്തം വേണ്ടി വരില്ല. അരയ്ക്കാൻ ആവശ്യമായ വെള്ളത്തിൽ അരച്ചെടുത്തതിന് ശേഷം ബാക്കി വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മളിത് ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇതിനെ നന്നായിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ തരികളോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് അരിപ്പയിലൂടെ അരിച്ചും കൂടി എടുക്കണം. പക്ഷേ എനിക്കിപ്പോൾ ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്താൽ പിന്നീട് അരിപ്പയിലൂടെ അരിച്ചെടുക്കേണ്ടത് ആവശ്യമില്ല. അതിനുശേഷം ഇതിനെ വേവിച്ച് വേവിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. സാധാരണ പണ്ടൊക്കെ നമ്മൾ അപ്പം വെള്ളയപ്പം ഉണ്ടാക്കാൻ കപ്പി കാച്ചുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് അവരും ചെയ്യുന്നത്. ഇതുപോലെ മാവിനെ വേവിച്ച് വേവിച്ച് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ഇത് പാത്രത്തിൽ അടുക്കി പിടിക്കുകയും കരിഞ്ഞു പിടിക്കുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതെ ഒരു 2 മിനിറ്റ് മതിയാവും. ഇതുപോലെ തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മളെ സോപ്പ് പതപോലെയൊക്കെ നന്നായിട്ട് പതഞ്ഞ്, ഇതുപോലെ പ്രത്യേകിച്ച് പുളിച്ച മാവാണ്, അതുകൊണ്ട് പ്രത്യേക സ്മെല്ലുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കണം. ഒട്ടും തന്നെ തരിയില്ലാതെ, അതല്ലെങ്കിൽ കട്ട കെട്ടാതെ വേണം ഇളക്കിയെടുക്കാൻ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, കട്ട കെട്ടാതെ, അല്ലെങ്കിൽ മാവ് പല ഭാഗത്തും വേകാതെയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ ദാണ്ടേ നമ്മളെ പേസ്റ്റൊക്കെ, ടൂത്ത് പേസ്റ്റൊക്കെ എടുക്കുന്ന മാതിരി ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇപ്പം ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു കുക്കുംബർ, അത് ഏത് സൈസിലുള്ള കുക്കുംബർ ആയാലും മതി, അതിൻ്റെ പകുതി മതിയാവും ഇത്രയും അരിക്കും. അത് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയൊന്നും കളയണ്ട, തൊലിയോടുകൂടി തന്നെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി. ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ കൈകൾ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് എല്ലാം നമുക്ക് കിട്ടും. ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ ബാറ്റർ ഇപ്പോൾ ഒന്ന് ചെറുതായി തണുത്തിട്ടുണ്ട്, മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്.
ഇനി ഈ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുക്കുംബറിൻ്റെ ജ്യൂസ് ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് ഒരു അരിപ്പയിലൂടെ അരിച്ച് ആ ജ്യൂസ് മാത്രം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ചണ്ടിയിൽ നിന്നെല്ലാം ആ ജ്യൂസെല്ലാം കിട്ടത്തക്ക രീതിയിൽ മൊത്തം ജ്യൂസും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഒരു കട്ടിയായിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി ഈ ജ്യൂസൊക്കെ ഒഴിച്ചാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ലൂസാക്കി എടുക്കാനുള്ളത്. അപ്പം നമ്മൾ കുക്കുംബർ ജ്യൂസ് ചേർത്ത് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ വേണ്ടുന്നത് തേനാണ്. അത് ഏത് ബ്രാൻഡിൻ്റെ ഹണിയും ഉപയോഗിക്കാം. ഞാൻ ഡാബറിൻ്റെ 1 teaspoon അളവിലുള്ള ഹണി ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹണിയും ചേർത്തതിന് ശേഷം പിന്നീട് വേണ്ടുന്നത് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ. ഞാനിവിടെ സാധാരണ നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 teaspoon അളവിൽ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ തേനും കുക്കുംബർ ജ്യൂസും വെളിച്ചെണ്ണയും ഈ പച്ചരിയുടെ മിക്സും എല്ലാം കൂടി ഒന്ന് മിക്സ് ആകത്തക്ക രീതിയിൽ നന്നായിട്ട് കൈകൊണ്ട് 5 minutes നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതും വേണമെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടും ഒന്ന് അടിച്ചെടുക്കാം. കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ടൂത്ത് പേസ്റ്റൊക്കെ എടുക്കുന്ന ആ ഒരു പേസ്റ്റ് രീതിയിലാണ് ഇതിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ചൂടാറിയ മാവിൽ ഇതൊക്കെ ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കും. വീണ്ടും നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് അടിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും ഇതുപോലെ പതഞ്ഞ് നല്ല ക്രീമി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടും. നല്ലൊരു പേസ്റ്റ് പോലെ ഇരിക്കും ഈ ക്രീം. അതുപോലെ തന്നെ ആക്കണം. ഇത് നമുക്ക് ആവശ്യത്തിനുള്ളത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ്. ഡെയിലി ഈ ക്രീം ഉപയോഗിക്കാൻ ഒരു കുഴപ്പവുമില്ല. തേച്ച് കഴിഞ്ഞ് 1-20 minutes എങ്കിലും ഇത് മുഖത്തോ ശരീരത്തോ ഒക്കെ ഒന്ന് പിടിക്കാനിട്ടതിന് ശേഷം സാധാരണ നോർമൽ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. ഇപ്പം ഞാൻ ഇന്നത്തേക്ക് ആവശ്യമുള്ളത് മാത്രം ആ പാത്രത്തിൽ വെച്ചിട്ട് ബാക്കി ഒരു ടിഫിനിലേക്ക് ഇട്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുകയാണ്. ബാക്കിയുള്ളത് മുഖത്ത് തന്നെയും മുഖത്തും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ മുഖത്ത് നമ്മൾ വെറുതെ ഒന്ന് വാഷ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇതുപോലെ തേച്ചു കൊടുക്കാം. മുഖത്ത് തേക്കുന്നതെല്ലാം നമുക്ക് കഴുത്തിലും തേക്കാം. ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കഴുത്തിൽ തേക്കാത്തത്. അതിനുശേഷം 1-20 minutes എങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാം. നല്ല ഒരു കൊച്ചുകുട്ടികളുടെ ചർമ്മം പോലെ അല്ലെങ്കിൽ ഒരു നല്ല തിളക്കമുള്ള പോലെ ആയി കിട്ടും 1-20 minutes ശേഷം. പിന്നെ ഇതിൽ ഓയിലൊക്കെ ചേർത്തിട്ടുണ്ടായിട്ടുണ്ട്. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഇതിന് വാഷ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാം. ഫേസ് വാഷിൻ്റെ ഒരു നാച്ചുറൽ ഫേസ് വാഷിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ ഫേസ് വാഷ് ഉണ്ടാക്കി എല്ലാവരും ഉപയോഗിക്കുക. അതേപോലെ എന്തെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം കഴുകിക്കളയാം. കാരണം ഇതിനകത്ത് കുറച്ച് ഓയിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ദാണ്ട ഇപ്പം ഞാൻ കയ്യിലും തേച്ചിട്ടുണ്ട്. കൈയൊക്കെ ഇതിൻ്റെ സോഫ്റ്റ് നല്ല കൊച്ചു കുട്ടികളുടെ ചർമ്മം പോലെ നല്ല മിനുസമുള്ളതായിട്ടിരിക്കും ഇത് തേച്ച് കഴിയുമ്പം. ഇതേ നോക്കിക്കേ കൈയൊക്കെ എന്ത് സ്മൂത്തായിട്ടുണ്ടെന്ന്. അപ്പം നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ സൺലൈറ്റിൽ പോയിട്ട് വന്നതിന് ശേഷമോ ഒക്കെ തേക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും. അപ്പോൾ മുഖവും ഞാൻ 20 minutes ശേഷം കഴുകി കാണിക്കുന്നുണ്ട്. നല്ല പാല് പോലെ വെളുത്തിട്ട് നല്ല നമ്മൾ കറുത്തിട്ടായാലും വെളുത്തിട്ടായാലും നല്ലൊരു ക്രീമി ആയിട്ടിരിക്കും മുഖവും. അതുപോലെ റിങ്കിൾസ് എല്ലാം പെട്ടെന്ന് മാറാനും പറ്റിയ നല്ല അടിപൊളി ക്രീമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ആദ്യമായാണ് എൻ്റെ ചാനൽ എത്തിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാർക്കെല്ലാം വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.